ഹലോ വീട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഒരു മാസം കൊണ്ട് 20 ആളുകൾ നമ്മുടെ ചാനലിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 ആളുകളല്ല, 20 കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും, അതായത് 20 ഞാൻ എടുത്ത് പറയാനായിട്ടുള്ള കാരണം, ഈ 20 പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ചെയ്ത ഏറ്റവും കോമൺ ആയിട്ടുള്ള 2 ടിപ്സ് ഉണ്ട്. കാരണം ഒരുപാട് പേര് ചേച്ചി പോസിറ്റീവ് ആയെന്ന് പറഞ്ഞ് എഴുതുമ്പോഴേക്കും അവർ ചോദിക്കും, അവർ ചിലവരൊക്കെ നമ്മളോട് ഇങ്ങോട്ട് തന്നെ പറയും എന്തെല്ലാം കാര്യങ്ങളാണ് ഫോളോ ചെയ്തതെന്ന്. ചിലരിങ്ങനെ പോസിറ്റീവ് ആയെന്നുള്ള കമൻറ്റ് കാണുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചോദിക്കും, ചാനലിൽ എന്തൊക്കെ ടിപ്സാണ് നിങ്ങൾ ഫോളോ ചെയ്തതെന്ന്. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞ 20 വരെ മാച്ചായിട്ട് പറഞ്ഞ ഒരു പ്രഗ്നൻസിയെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രഗ്നൻസിയുടെ സക്സസ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന 2 ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക. എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും ഈ 2 ടിപ്സ്. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യത്തെ ടിപ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ബദാമിനെ പറ്റിയിട്ടാണ്. ബദാമിനെ, അതായത് ആൽമണ്ടിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. നട്സ് കഴിക്കാനായിട്ട് ഒരുപാട് പേരോട് പറയുന്നുണ്ട്. ഈ നട്സിൽ എല്ലാത്തിലും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്ന നട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടത് ബദാമിനെ തന്നെയായിരിക്കും. ബദാം അഥവാ ആൽമണ്ട് നമ്മൾ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ, അത് ഏർലി മോർണിംഗ് ഒക്കെ, അതായത് എംപ്റ്റി സ്റ്റൊമക്കിലൊക്കെ നമ്മളിത് എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അതുകൊണ്ട് മാത്രം ഫോർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ബദാമിൽ സിങ്ക് ഉണ്ട്, എല്ലാർജിനിൻ ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട്. ഈ സിങ്കും എല്ലാർജിനുമാണ് നമ്മളുടെ ശരീരത്തിലെ അണ്ഡത്തിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിനും അത് നാച്ചുറലി പൊട്ടുന്നതിനും സഹായിക്കുന്ന 2 ഘടകങ്ങൾ. ഇത് രണ്ടും ഈ ഒരു ബദാമിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എടുക്കുന്നത് നമുക്ക് നാച്ചുറലി അണ്ഡം വളരാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് ലെട്രസോളോ അല്ലെങ്കിൽ ക്ലോമഫിൻ സിട്രേറ്റോ അല്ലെങ്കിൽ HCG ഇഞ്ചക്ഷനോ ഒന്നും വെക്കാതെ തന്നെ നാച്ചുറലി നിങ്ങളുടെ അണ്ഡം 80-22 mm സൈസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ പലതും ആൽമണ്ടിൽ, അതായത് ബദാമിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതൊരു ബെനിഫിറ്റ് നമുക്ക് തരുന്നത് ഇതിൽ വിറ്റമിൻ ഇയുടെ കണ്ടൻറ് ഉണ്ട്. ഈ വിറ്റമിൻ ഇയുടെ കണ്ടൻറ് നമ്മളുടെ ശരീരത്തിലെ സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. സെർവിക്കൽ മ്യൂക്കസ് എന്താണെന്ന് പലർക്കും തന്നെ അറിയാം. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നുണ്ടാകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഡിസ്ചാർജാണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. ഈ സെർവിക്കൽ മ്യൂക്കസ് ആണ് നമ്മുടെ സ്ത്രീ ശരീരത്തിനകത്ത് പുരുഷന്റെ സ്പേം കടന്നു കഴിയുമ്പോഴേക്കും അതിന് നല്ലൊരു പാത്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്, അതായത് സഞ്ചാരയോഗ്യമായിട്ടൊരു പാത ഈ ഒരു സെമന ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് ആണ്. സെർവിക്കൽ മ്യൂക്കസ് ഇല്ലെങ്കിൽ പ്രഗ്നൻസി ആവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകും. സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാതെയും പ്രഗ്നൻ്റ് ആകുന്ന ആളുകളുണ്ട്. ഇനി സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത ഒരു 60% അതിനൊരു 70-75% ഉയർത്താൻ വേണ്ടിയിട്ട് ഈ സെർവിക്കൽ മ്യൂക്കസ് സഹായിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലെ വിറ്റമിൻ ഇയുടെ കണ്ടൻറ്റ് വേണം. അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ഈ ഒരു ആൽമണ്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല PCOD ആളുകൾക്ക് അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. PCOD ഉള്ള പലർക്കും അവരുടെ ബ്ലഡിലെ ഷുഗറിൻ്റെ ലെവൽ കൂടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബദാം സഹായിക്കുന്നു. അതുമാത്രമല്ല നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോഴേക്കും ഓവറേഷൻ നടക്കുന്ന സമയത്ത് അണ്ടാശയങ്ങളിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഫലോപ്യൻ ട്യൂബ് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നതിനും നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതിനും സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ നടക്കണമെങ്കിലും നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകണം, അതായത് അതിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിക്കണം. ഒരുപാട് പേരുണ്ട് ആ ഒരു ഗ്രോത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു, ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു, പക്ഷേ രണ്ടാമത് ചെയ്യുമ്പോഴേക്കും ഒരു വളർച്ച കുഞ്ഞിനില്ലാതെ അത് ടെർമിനേഷൻ ആയി പോവുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയേണ്ടി വരിക, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പലർക്കും ഉണ്ടാകാറുണ്ട്. കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നതാണ് ഈ ഒരു റീസൺ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് ബദാം ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൽ ഒമേഗ 3 ഉണ്ട്, ഒമേഗ 6 ഉണ്ട്, ഫൈബർ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. ഒമേഗ 3 ഒമേഗ 6ഉം നമ്മുടെ ആ ഒരു കുഞ്ഞിൻ്റെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ ഒരുപാട് പങ്ക് വഹിക്കുന്നവയാണ്. ഇതെല്ലാം തന്നെ ബദാമിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ബദാം ഉപയോഗിക്കുക കേട്ടോ.
ഇനി ബദാം കഴിക്കേണ്ട രീതികളുണ്ട്. നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്നത് പച്ചയായിട്ടാണ് ബദാം കിട്ടുന്നത്, അതായത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫോമിൽ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുതിർത്തുക. തലേ ദിവസം നിങ്ങൾ കുതിർത്തിയിട്ടതിന് ശേഷം കുതിർത്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു തൊലി, അതിൻ്റെ ഒരു ബ്രൗൺ കളറിലുള്ള ആ ഒരു ഓറഞ്ച് ഷെയ്ഡിലോട് കൂടിയിട്ടുള്ള ആ ഒരു തൊലി ഉണ്ടാവുമല്ലോ, അത് പൊളിഞ്ഞു പോരുന്നുണ്ടാകും. അത് പൊളിഞ്ഞതിന് ശേഷം നിങ്ങളത് ആ വൈറ്റ് കളർ ഉണ്ടാകും ആ പൊളിഞ്ഞു കഴിയുമ്പോഴേക്കും, അത് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ വെള്ളവും അതിൻ്റെ തൊലിയും നിങ്ങൾ കളയുക. കാരണം ഇതൊരു നട്ടായതുകൊണ്ട് തന്നെ വെള്ളം കൂടെ ഉള്ളിൽ ചെല്ലുമ്പോഴേക്കും ഇതിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ തൊലിയിലോട്ട് ആകിരണം ചെയ്യും. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്നത് നല്ലതല്ല എന്നാണ് ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബദാം തൊലി കളഞ്ഞിട്ട് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രാമ്പു വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു എംപ്റ്റി സ്റ്റൊമക്കിൽ ഒരു 3-4-5 ബദാം മാക്സിമം അത്രയും കഴിച്ചാൽ മതിയായിരിക്കും കേട്ടോ. അതിൽ കൂടുതലൊന്നും നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ മാത്രമല്ല ഹസ്ബൻഡിനും കൊടുക്കുന്നത് സ്പേമിൻ്റെ മോട്ടിലിറ്റിയും അതിൻ്റെ പെർഫോമൻസും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. അതായത് ഓവുലേഷൻ സമയം, ഇംപ്ലാന്റേഷൻ സമയം, പീരിയഡ്സിൻ്റെ സമയം, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. ഇനി രാവിലെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ഒരു സ്നാക്സ് ആയിട്ടോ നിങ്ങളത് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈവനിങ് സ്നാക്സിനകത്ത് നിങ്ങൾ ബാക്കിയുള്ള നട്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളിത് കഴിക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത് എല്ലാവരും ചെയ്ത ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ടിപ്പെന്ന് പറയുന്നത് ബട്ടർഫ്ലൈ എക്സസൈസ് ആണ്. ബട്ടർഫ്ലൈ എക്സസൈസിനെ പറ്റി നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയുന്നുണ്ടാകും. നമ്മൾ കാല് ചമ്രം വടിഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ യോഗയൊക്കെ ചെയ്യാൻ പോകുന്നത് പോലെ കാല് ചമ്രം വടിഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് ബട്ടർഫ്ലൈ ചിറകിട്ട് അനക്കുന്നത് പോലെ നമ്മുടെ രണ്ട് കാലുകളും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക, അതാണ് ബട്ടർഫ്ലൈ എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാലിങ്ങനെ ചിറക് ബട്ടർഫ്ലൈയുടെ ആ ചിറക് രണ്ട് ചിറകും അനങ്ങില്ലേ, അതുപോലെ നിങ്ങൾ കാലിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക, രണ്ട് പാദങ്ങളും തമ്മിൽ ജോയിൻ ആക്കി വെക്കുക. ബട്ടർഫ്ലൈ എക്സസൈസിനെ പറ്റിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും അതിൽ ഞാൻ ഫോട്ടോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദി ചോസ് വേൾഡ് ബട്ടർഫ്ലൈ എക്സസൈസ് എന്ന് യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ അടിച്ചു കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതും നിങ്ങൾ ചെയ്യുന്നത് ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതിന് സഹായിക്കുന്നവയാണ്. കൂടുതലായിട്ട് ഒരു എഫോർട്ടും എടുക്കാതെ നമുക്ക് ഈസിലി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളും. ഈ ബട്ടർഫ്ലൈ എക്സസൈസ് ഒക്കെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ പലർക്കും സംശയമുണ്ട്, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുമ്പോഴേക്കും പീരിയഡ്സ് ആകുമോ എന്നുള്ളത്. അങ്ങനെ ഒരു സംശയം വെച്ചിട്ട് നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട കേട്ടോ. നേരെ മറിച്ച് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് പീരിയഡ്സിൻ്റെ ബ്ലീഡിംഗ് നിന്നതിന് ശേഷം ഓവുലേഷൻ നടക്കുന്ന സമയം വരെ ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യുന്നത് ക്വാളിറ്റിയുള്ള രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ക്വാളിറ്റിയുള്ള രണ്ടവും ക്വാളിറ്റിയുള്ളൊരു ബീജവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇംപ്ലാന്റേഷൻ നടന്നാലും ക്വാളിറ്റി ഉള്ളൊരു എംബ്രിയോടെ ഫോർമേഷൻ അവിടെ ഉണ്ടാവുകയുള്ളൂ. എംബ്രിയോയ്ക്ക് ക്വാളിറ്റി ഇല്ല എങ്കിൽ അതിൻ്റെ ഗ്രോത്ത് പകുതിക്ക് വെച്ച് നിന്ന് പോകുന്നതിനോ ഹാർട്ട് ബീറ്റ് നഷ്ടമായി പോകുന്നതിനോ ഒക്കെ കാരണമാകും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിലും ആ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല കേട്ടോ. ബദാമൊക്കെ എടുക്കുന്ന സമയത്ത് ഒരിക്കലും കൂടുതൽ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ ബദാം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈജഷനിൽ പ്രശ്നം ഉണ്ടാകും, നിങ്ങൾക്ക് ഡയറിയ ഉണ്ടാവാനും ലൂസ് മോഷൻ ഉണ്ടാവാനും വയറിൽ ബ്ലോട്ടിംഗ് അനുഭവപ്പെടാനുമായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പഴയ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ഏതാണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ നിങ്ങൾ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.